ചിങ്കാരി ഇവിടെ ഉണ്ടല്ലോ, എന്താ പരിപാടി? എന്താ പരിപാടി? നമുക്കൊന്ന് നടക്കാൻ പോയാലോ? എവിടേക്ക് പോണ്ടേ? ആർട്സ് ഹൗസിലേക്ക് പോവാന്നാ. റെഡി? അമ്മാനെ വിളിച്ച നമുക്ക് പോവാം. നീ നടക്കോ? ഉറപ്പല്ലേ? കൊറേ നടക്കാണ്ടെന്നാ കാണിക്കണേല്. ഉറുപ്പിന്റെ ഗായ്സ്, സ്ട്രോംബർഗ് കാസലിന്റെ, സ്ട്രോംബർഗ് ഷ്ലോസിന്റെ ഒരു മിനിയേച്ചർ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഒറിജിനൽ ഒരു മരത്തമ്മ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വളരെയധികം ചരിത്രമുണ്ട് ഈ സ്ട്രോംബർഗ് കാസലിന്. 12th century തുടങ്ങിയ ആ ഒരു ചരിത്രമാണ് ഈ ഒരു കാസലിന് പറയാനുള്ളത്. സ്ട്രോംബർഗ് ഷ്ലോസിൻ്റെ ഒരു ആകാശ ദൃശ്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ അതിനുശേഷം തന്നെ നമ്മൾ സ്ട്രോംബർഗ് കാസിൽ കാണാനായിട്ട് പോകുന്ന വഴിയിലെ ആ ഒരു ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എസ് ജി കെ പറയുന്ന പോലെ കനാലുകളുടെ സൈഡൊക്കെ ഇങ്ങനെ സൗന്ദര്യവൽക്കരണം നടത്തിയിരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. ഈ പള്ളി കാണാൻ തന്നെ ഒരു ലുക്കാണ് കേട്ടോ. ഹലോ, നമ്മുടെ നാട്ടിലെ പോലത്തെ വാഴ കണ്ടപ്പോൾ ഒന്ന് വീഡിയോയിൽ എടുക്കാൻ വിചാരിച്ചു. ഇവിടെയും പിന്നെ കൂട്ടാടുണ്ടല്ലോ, വീട്ടിൽ കൊണ്ട് കാണാറുണ്ടായിരുന്നു. അവർ ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത്. സോ രണ്ട് സൈഡിൽ നിന്നും വണ്ടികൾ വരികയാണെങ്കിൽ പ്രോപ്പർ ഡിസ്റ്റൻസിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒരാൾ കടന്നു പോയതിന് ശേഷമാണ് അടുത്ത ആൾ കടന്നു പോവുക. ഇതുപോലെ ലൈനുകൾ ഉണ്ടാവും. ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ മാത്രമേ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലാത്ത പക്ഷം ഫൈൻ വരും. ഇതുപോലുള്ള പാർക്ക് ഫ്ലാറ്റ്സും ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഫ്ലാറ്റ്സിൽ നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചെറിയൊരു റിവറാണ്. റിവർ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സ്ട്രീമ്. ആ വീട് എപ്പോഴും നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ കാണാറുള്ളതാണ്. നല്ലൊരു സ്ഥലമാണ് ആ വീടിൻ്റെ ഒരു ലൊക്കേഷൻ. ഇതുപോലെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാം കേട്ടോ. ഇതൊക്കെ ഡോയ്ഷിലാണ് എഴുതിയിരിക്കുന്നത്. ഈ പിക്ചറിൽ പറഞ്ഞിരിക്കുന്നത് 1995 ഗർബ്രേഷ് സ്ട്രാസെ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തിയ ഒരു കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു എക്സ്പ്ലോറേഷനിലാണ് ഈ ഒരു ഓക്കിൻ്റെ തടികൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നതാണ്. പിന്നീട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് അത് ഏറ്റെടുക്കുകയും അതിനോടനുബന്ധിച്ച് അത് ഈ ഇതുപോലെയുള്ള ഒരു ബോക്സിൻ്റെ ഷേപ്പിലാക്കിയിട്ട് അത് ഫിനിഷ് ചെയ്ത് അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഈ കാണുന്ന ഈ നടപ്പാലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനിയാണ് നമ്മൾ സ്ട്രോംബർഗ് കാസലിലേക്ക് നമ്മൾ കയറുന്നത്. ഇവിടെ നിന്നാണ് ഈ സ്ട്രോംബർഗ് കാസൽ ടവറ്, അതായത് ഒരു ടൂറ് പോലെയാണ് നമുക്കിവിടെ റിട്ടർ ടൂർ എന്ന് പറയും, ആ ടൂർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അയ്യണ്ടയാ കോട്ടെ, നമ്മൾ മലയാറ്റിലൊക്കെ കയറിയിട്ടുള്ളല്ലേ. ഏ ഇതൊക്കെ ഒറിജിനൽ മരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ കാണുന്ന പോലെയാണ് നമ്മൾ
ഓരോ സ്ഥലത്തും ഇവർ റിട്ടർ ടോറിൻ്റെ ഓരോ എംബ്ലം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വഴിതെറ്റി പോവാതെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ടുള്ള മാർക്കുകളാണ്. ആ മാർക്കുകളനുസരിച്ചാണ് നമ്മൾ ഇവിടെ നിന്ന് നടന്ന് പോകേണ്ടത്. അപ്പോൾ അത് കാണാം, ഈ ഒരു കാടിൻ്റെ ചെരിവിലൂടെ എങ്ങനെ നടന്ന് നമ്മൾ മേലേക്ക് എത്താൻ പോവാണ്. എന്താ മൂങ്ങയാണോ അടിയത്? കോൺ തന്നെയാണോ? ഈ വളവ് തിരിയുന്നതോടുകൂടെ നമ്മൾ ഡെസ്റ്റിനേഷനിലെ തിരികെയാണ്. ഓ അടിപൊളി അവിടെ വീണ്ടും ഇല്ലൊക്കെ കാണാം. ഇതാണ് സ്ട്രോംബർഗ് സിറ്റി. നമ്മുടെ വീട് കണ്ടോ ചിങ്കറി? നോക്ക്, നമ്മുടെ വീട് കാണണ്ടോ? അല്ല, നീ നമ്മൾ നേരത്തെ വായിച്ചില്ലേ റിട്ടേൺ ടൂർ ടവർ അല്ലേ? സോ സ്ട്രോംബർ. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അല്ല, പക്ക പ്രൊഫഷണലായിട്ട് ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഉണ്ടല്ലേ, ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫസ്റ്റ് പ്ലേസിലാണ്, ഫസ്റ്റ് പ്ലേസ്. സോ എനിക്ക് മനസ്സിലായിട്ടോളം നമ്മൾ ഇവിടെയാണുള്ളത്. ഈ ഒരു ടൂറിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റിലാണ് നമ്മളുള്ളത്. ഇതായി കാണുന്ന പോലെ റിട്ടർ ടവറിൻ്റെ ഓരോ ഡെസ്റ്റിനേഷൻസും ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ഈ ഷ്ലോസിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ആ ഒരു ടവറിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് അവിടെ ഒരു സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് ഒരു സ്ലിപ്പ് പോലെ നമുക്ക് കിട്ടുന്നത്. ആ ഒരു ബ്രൗഷർ നോക്കുമ്പോൾ തന്നെ ഈ ഒരു ടവറിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ സ്ട്രോംബർഗ് കാസിലിൻ്റെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് നിലവിൽ ഒരു ഹോട്ടലായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇത് വളരെ പഴയ ഒരു കെട്ടിടമാണ്, നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എനിക്കറിയാവുന്ന പോലെ ഒന്ന് ചുരുക്കി പറയാം. ഹാൻ മൈക്കിൾ ഏലിയാസ് ഫോൺ ഒബൻട്രൗട്ട് എന്ന ധീരയോദ്ധാവിൻ്റെ സ്മരണയിലാണ് നമുക്ക് ഈ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ വിവരിച്ചിരിക്കുന്ന പോലെ 5000-ലേറെ ഭടന്മാരുമായിട്ട് സ്പാനിഷ് ട്രൂപ്പുമായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ തൻ്റെ വലിയൊരു വിക്ടറി, വലിയൊരു വിജയം ആ ഒരു ധീരയോദ്ധാവിനെ നേടിക്കൊടുത്ത ഒരു സ്ഥലം തന്നെയാണ് ഈ സ്ട്രോംബർഗും അതിനോടനുബന്ധിച്ച ഈ കാസലും. ജോഹാൻ മൈക്കൽ ഏലിയാസ് ഫോൺ ഒബൻട്രൗട്ട് എന്ന നാമത്തിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. 1620 നടന്ന 30 Years വാർ എന്ന യുദ്ധത്തിലാണ് അദ്ദേഹം പങ്കെടുത്തതും ഈ ആർമിയെ നയിച്ച് വലിയൊരു വിജയത്തിലേക്ക് നയിച്ചതും. അങ്ങനെ ഞങ്ങള് സ്ട്രോംബർഗിലെ ഷ്ലോസ്സിൽ, സോ ഷ്ലോസ്സിൽ നിന്ന് ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണ്. അല്ല ചിങ്കാരി, ബൈ 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 പറയാ, ബൈ പറയാ. വിന്ററിൽ നടക്കണ്ടെന്നാണ് അവർ ഹൈക്ക് ചെയ്ത് വരാനും പോകാനുള്ളൊരു വഴി ഇത് പെട്ടത്. ഈ വഴിയിലൂടെയാണ് ശരിക്കും കാറുകളൊക്കെ വരുന്നത്. ഈ വഴിയിലൂടെ ഇതിങ്ങനെ വന്ന് ഈ ഹോട്ടലിൻ്റെ അവിടേക്ക് എത്തും. ഹോട്ടലിലെ ചില്ലറക്കാരനല്ല കേട്ടോ അത്, കണ്ട ഇതൊരു പഴയൊരു കോട്ടയാണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. നമുക്കെന്തായാലും പതുക്കെ താഴേക്ക് ഇറങ്ങാം. ഇവിടെ ഒരാൾ നിൽക്കണ്ടല്ലോ. ഹായ്, ഹലോ, ഇവിൻ്റെ ആളാണത്? നൈസ് ആംബിയൻസ് ആണ്.
അല്ലേ, ശരിക്കും ഇതൊരു ഹലോവിനിലൊരു കഥാപാത്രം ഇല്ല, അതുപോലെ തോന്നുന്നു. ഇപ്പൊ നമ്മൾ കണ്ട ആ കോട്ടയുടെ ഒരു മിനിയേച്ചർ സ്ട്രക്ചറാണിത്. ഒറിജിനൽ മരണേന്ന് തോന്നല്ലേ, അത് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണതാ. ഇതാണ് നമ്മൾ കണ്ട വാതിൽ, മീൻസ് ഫ്രണ്ട് സൈഡ്. ഇപ്പുറത്തെ സൈഡിലുള്ള ആ ടോൾ സ്ട്രക്ചർ നമുക്ക് ശരിക്കും കിട്ടിയില്ല, കാരണം അവിടെ ഫുൾ മരങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട്. അങ്ങനെ നല്ലൊരു ഈവനിങ് വാക്കിന് ശേഷം ഞങ്ങൾ സ്ട്രോംബർഗ് കാസിലിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് അങ്ങനെ ഇറങ്ങി വരികയാണ്. ഇതൊരു വലിയൊരു മലമുകളിലാണ് ഈ ഒരു സ്ട്രക്ചർ അവർ ഈ ഒരു കാസിലുള്ളത്. അങ്ങനെ ഞങ്ങൾ നടന്നെത്തി ഒരു കിർഷയുടെ മുമ്പിലേക്കാണ് എത്തിയത്. ഒരു പള്ളിയാണത്, വാനിലിഷ കൃഷ്ണനാണത്. ഇതിപ്പിന്ന് ഓപ്പണല്ല. അങ്ങനെ വീണ്ടും താഴോട്ട് ഇറങ്ങിയാലാണ് നമ്മുടെ റോഡ് സൈഡിലേക്ക് എത്തുന്നത്. ഈ കാണുന്ന പടവുകൾ ഇറങ്ങി സ്റ്റെപ്പുകൾ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് കാണാം ഇതുപോലെയുള്ള വീടുകൾ. ഇതെല്ലാം വളരെയധികം പഴക്കമുള്ള വീടുകൾ തന്നെയാണ്. ഇതെല്ലാം അവർ അതേപോലെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. അങ്ങനെ ഞങ്ങളിതാ വഴിയിലേക്ക് എത്തി. ഈ ഒരു റോഡ് സൈഡിലേക്ക് എത്തിയതിന് ശേഷമാണ് ഞങ്ങളുടെ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര. ബാദ്ഗ്രോസ്ന എന്ന സിറ്റിയിലെ ആൾട്ടെ നാഹെ ബ്രുക്കെ എന്ന് പറയുന്ന ആ ഒരു പ്ലേസും അതിനോടനുബന്ധിച്ചുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസുമാണ് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. സോ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ചൂസ്, താങ്ക് യു.